ലോകമെമ്പാടും ജോലി നേടുവാൻ പുതുവഴി തുറന്ന് SAP. BCOM, BBA, BSc, BA ബിരുദധാരികൾക്ക് ഫിനാൻസ് അക്കൗണ്ടിംഗ് മേഖലയിൽ വൻ തൊഴിലവസരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക IHT കമ്പ്യൂട്ടർ കോളേജ്, വളപ്പിൽ കോംപ്ലക്സ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് IHT കമ്പ്യൂട്ടർ കോളേജ്, പോലീസ് ലൈൻ, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രമുഖ വ്യക്തിത്വ വികസന യുവജന സംഘടനയായ JCI തിരൂരിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം January 11. പ്രമുഖ വ്യക്തിത്വ വികസന യുവജന സംഘടനയായ JCI തിരൂരിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ചാരിറ്റി പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങും January 11 ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് തിരൂർ വാഗൻ ട്രാജഡി സ്മാരക ടൗൺ ഹാൾ ഓപ്പൺ വേദിയിൽ നടക്കുന്നതാണ്. JCI ഇന്ത്യ മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് എഞ്ചിനീയർ പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്യുന്ന പ്രസ്തുത പരിപാടിയിൽ JCI മേഖല 21 പ്രസിഡന്റ് പ്രജിത് വിശ്വനാഥൻ വിശിഷ്ടാതിഥിയായിരിക്കും. JFM മനു ആന്റണി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പുതിയ പ്രസിഡന്റായി JFD ഹനീഫ് ബാബു സ്ഥാനമേൽക്കും. വ്യക്തിത്വ വികസന യുവജന സംഘടനയായ JCI തിരൂരിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം January 11 ബുധനാഴ്ച തിരൂർ വാഗൺ ട്രാജഡി ടൗൺ ഹാൾ പരിസരത്ത് വെച്ച് നടക്കുകയാണ്. ഈ ചടങ്ങിൽ JCI മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് പ്രമോദ് കുമാർ ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും അതോടൊപ്പം JCI സോൺ 21 പ്രസിഡന്റ് പ്രജിത് മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്യുകയാണ്. ഈ വർഷത്തെ പ്രസിഡന്റായി JFD അനീഫ് ബാബു ആണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ JCI സോൺ 21 തന്നെ 4 സോൺ അവാർഡുകളും ദേശീയതലത്തിൽ തന്നെ മികച്ച അംഗീകാരങ്ങളും നേടിയെടുക്കുവാൻ JCI തിരൂരിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷവും അത്തരത്തിലുള്ള മികച്ച പ്രൊജക്ടുകളാണ് ഈ ഒരു ഇൻസ്റ്റലേഷൻ പ്രോഗ്രാമിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചടങ്ങിൽ പുതിയ വർഷത്തെ പദ്ധതികളായ വുമൺ എംപവർമെന്റ് പ്രോഗ്രാം, കേരളത്തിലെ ഏറ്റവും വലിയ IT ആൻഡ് ഇലക്ട്രോണിക് ഫെസ്റ്റ്, JCI മെഗാ എഡ്യൂക്കേഷണൽ എക്സ്പോ, കുട്ടികൾക്കുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്ന JCIക്കൊപ്പം 250 തിരഞ്ഞെടുത്ത ഓട്ടോ ഡ്രൈവർമാർക്കുള്ള യൂണിഫോം വിതരണവും വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ അർഹമായ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സൗജന്യ തണൽ, ഹെൽപ്പ് ഡെസ്ക്, ഗൈഡ് ടു ലീഡ് എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും നടക്കുന്നതാണെന്ന് JCI സോൺ വൈസ് പ്രസിഡന്റ് മനു ആന്റണി, നിയുക്ത പ്രസിഡന്റ് ഹനീഫ് ബാബു, മീഡിയ ലൈസൻസ് ഷബീർ അലി ചാലുപറമ്പിൽ, മുൻ പ്രസിഡന്റുമാരായ ഷമീർ കളത്തിങ്ങൽ, VV സത്യാനന്ദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമുക്ക് സാധാരണ ഇതിൽ നടത്തുന്നതിന് വ്യത്യസ്തമായിട്ട് പ്രാവശ്യം കൂടുതൽ ജനപങ്കാളിത്തത്തോടെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോജക്റ്റുകളായിട്ടുള്ള ഒരു ഇലക്ട്രോ ഫെസ്റ്റ് നമ്മുടെ തിരൂർ ഫോറിൻ മാർക്കറ്റുമായി സഹകരിച്ചുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 250 ഓട്ടോ ഡ്രൈവേഴ്സ്മാർക്കുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഓട്ടോ ഡ്രൈവേഴ്സ്മാർക്കുള്ള യൂണിഫോം കിറ്റ് അതിൻ്റെ വിതരണത്തിൻ്റെ ഉദ്ഘാടനവും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനനുബന്ധിച്ച് ഞങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. കൂടാതെ വിമർ എൻ്റർപ്രണർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകളും അതുപോലെ തന്നെ തണൽ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ട് കേരള വിവിധ സർക്കാർ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് അർഹരായ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ചാലകൻ എന്നുള്ള രീതിയിൽ ആ ഒരു പ്രോഗ്രാംസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈഡറ്റ് ലീഡ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഒട്ടനവധി മത്സര പരീക്ഷകൾക്കുള്ള ട്രെയിനിങ്ങുകൾ സൗജന്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതികൾ തുടങ്ങിയ കുറച്ച് പദ്ധതികളാണ് ഞങ്ങൾ ഇപ്രാവശ്യം മുഖ്യമായിട്ടും ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. എള്ളെണ്ണയുടെ ഉപയോഗം നിങ്ങളുടെ ചർമ്മകാന്തിയും മുടിയഴകും വർദ്ധിപ്പിക്കും. ഏതെങ്കിലും എള്ളെണ്ണയല്ല, CM എള്ളെണ്ണ ഒരു ശീലമാക്കൂ. ആരോഗ്യത്തോടെ ജീവിക്കൂ. CM എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം.